ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു പാസിയോ. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് മസിനെ കൂടെയുള്ള ഒരു അടിപൊളി ഒരു സ്റ്റൈലാണ്. എന്താ വെച്ചാൽ, ഇവരെ ഒരു നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടാവും, നല്ലൊരു വ്യൂയോട് കൂടിയുള്ള ഒരു അടിപൊളി ഒരു സ്റ്റൈലാണ് ഇപ്പം എന്നുള്ളത്. ഇന്നലെ ഈവനിങ് നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്ത മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇന്ന് നമുക്ക് രാവിലെ 6 മണിക്ക് തന്നെ സഫാരി ട്രക്കിംഗ് ഉണ്ട്. ആ ട്രക്കിംഗ് കഴിഞ്ഞിട്ട് ഈ പ്രോപ്പർട്ടീൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ സംസാരിക്കാം. നമ്മൾ രാവിലെ 6 മണിക്ക് തുടങ്ങിയ സഫാരി നേരെ ഇവരെ നമ്മൾ എത്തിച്ചു നിൽക്കുന്ന പണ്ട് കാലത്തെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഇതാ ഇവിടെ പോലെ ഒരു ഡാമിലാണ്. ഒരു രക്ഷമില്ലാത്ത വ്യൂ ആണ് രാവിലെ. ഇത് താഴത്തൂടെ വെള്ളം ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന കണ്ടത് അങ്ങ് തലക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അവിടുന്ന് ഡാമിൽ നിന്ന് മലമുകളിൽ നിന്നാണ് ഇവിടെ വന്നത്. പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊരു സംഭവമാണ്, ഒരു രക്ഷമില്ലാത്ത സംഭവമാണ്. ഈ ഏരിയ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ആ ഡാമിലോട്ട് ഈ ഡാമിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഈ ഡാമിക്ക് ഇവിടെ ഒരു മലൻ്റെ മുകളിലുള്ളപ്പോൾ ആണ്ട് ഇപ്പോൾ പോകാൻ പറ്റാത്തൊരു അടച്ചിട്ടൊക്കെയാണ്. അവിടെ നിന്നാണ് ഈ ഡാമിലോട്ട് വെള്ളം വരുന്നത്. അപ്പോൾ ഇതാണ്, ഇത് 1951 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. കാരണം ഇത്രയും വലിയ ഈ കാട്ടിൽ അവന്മാർ വന്നിട്ട് ഇതുപോലത്തെ ഒരു സംഭവം നിർമ്മിച്ചല്ലോ. ഒരു അടിപൊളിയൊരു അത്യാവശ്യം വലിയൊരു സംഭവമാണ്. ഇവിടെ ഇപ്പം നിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ.
അപ്പോൾ ഗൈസ് നമ്മളെ 2 മണിക്കൂറിന് ട്രക്കിംഗ് കഴിഞ്ഞ് കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ മസനഗുഡി ടൗണിലുള്ള കേരള സ്റ്റോറിലാണ് ചായ കുടിച്ചിട്ടുള്ളത്. ചായ ഇപ്പം നേരെ ഇവിടെ ഉള്ളത് ബജി പയമ്പുരി, പിന്നെ നമ്മളെ ഏട്ടൻ്റെ, പിന്നെ നമ്മളെ മുതലാളി. ചൂടുള്ള പയമ്പുരി കഴിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മളെ റൂമിലോട്ട് എത്തി, റിസോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ആ റിസോർട്ടിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് വരുന്നത്. എൻട്രൻസ് പിന്നെ അതുപോലെ തന്നെ അതിലോട്ട് ഉള്ളിട്ട് കയറി ഒരു മനോഹരമായൊരു ഏരിയ ഉണ്ടോ, നല്ല പൂക്കളൊക്കെ വന്നിട്ടില്ല, ഒരു അടിപൊളി ഒരു ഏരിയയാണ്. അതുപോലെ ഇതുവരെ ബംഗ്ലാവ് എന്നൊരു കോട്ടേജാണ്, അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിക്കാം. അതിനു മുമ്പ് നമുക്ക് കിട്ടിയ റൂംസ് ഇതുപോലത്തെ 3 ടൈപ്പ് റൂംസാണ്. അതുപോലെ ഇതെല്ലാം ഏരിയ എൻട്രൻസ് ഫ്രണ്ട് ഏരിയ അങ്ങോട്ടാണ്. നിങ്ങൾ കാണുന്നുണ്ട് നേരെ കാണുന്ന വലിയ മലനിരകൾ കാണുന്നുണ്ട്. അതങ്ങോട്ട് ഊട്ടി ഭാഗമൊക്കെ ആയിരിക്കാനാണ് സാധ്യത. ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത കോട്ടേജാണ് ഇത്. അതുപോലെ തന്നെ ഇതുപോലത്തെ നേരത്തെ പറഞ്ഞ പോലെ 2 കോട്ടേജുകൾ സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ പിന്നെ ഒരു ബംഗ്ലാവ് ഇല്ല, പിന്നെ അതുപോലെ താഴത്തൊരു ഡോർമെട്രി ഉണ്ട്. ഇവിടെ ഒരു രക്ഷയില്ലാത്തൊരു ഒരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ. കാരണം മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ചില ടൈമിൽ ഇവിടെ മാന്യം ഒക്കെ കാണാമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഇവിടെ അല്ല, പക്ഷേ വേനൽക്കാലമാകുമ്പോൾ വെള്ളം കെടുക്കാൻ വേണ്ടി ഈ ഏരിയയിലൊക്കെ വരുന്നതാണ് ഇവർ പറയുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു ഏരിയയാണ്. ഇന്ന് രാവിലെ ട്രക്കിങ്ങിൽ പോയത് നമ്മൾ ഈ ജീപ്പിലായിരുന്നു. ഇത് ഇവരെ തന്നെ ജീപ്പാണ്, അത് ആൾ കൂടുതലുണ്ട്. ഇവരുടെ അടുത്ത് 2 ജീപ്പ് എങ്ങാണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രക്കിങ് ഇവിടെ എല്ലാവർക്കും ഒരുമിച്ച് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, ഗ്രൂപ്പ് ഓഫ് ഫാമിലി ആയിട്ട് വരികയാണെങ്കിലൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു പൂള് മെയിൻ്റനൻസിൽ നടക്കുന്നുണ്ട്. അതൊരു വെള്ളമില്ലാത്തതുകൊണ്ട് തൽക്കാലം അത് കാണിക്കണമില്ല. നമുക്ക് നേരെ റൂമിൻ്റെ കാഴ്ചയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ റൂമിൻ്റെ ഉൾഭാഗം കാണാം. ഇവിടെ ഫ്രണ്ട് തന്നെ ഒരു ടേബിള് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ ഉള്ളോട്ട് കയറുമ്പോൾ ഒരു 2 കട്ടിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു സിംഗിൾ കട്ടിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫാന് കാര്യങ്ങളെല്ലാം ഉണ്ട്. എ സിൻ്റെ ഒരു ആവശ്യം പറഞ്ഞ സാധനം ഇവിടെ വരുന്നില്ല. തണുത്ത് വിറച്ചില്ലാതായിട്ടുണ്ടെന്നില്ല, അതുപോലത്തെ തണുപ്പാണ്. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ തൊട്ടടുത്തുള്ള സിംഗിൾ റൂമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതും പുറത്തായിട്ടൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കയറി വരുമ്പോൾ ഉള്ളിലൊരു ടീഫോയ് 2 ടേബിൾ, പിന്നെ അതുപോലെ 2 കട്ടിലായിട്ട് ഒന്ന് സ്മോൾ ഡബിൾ ആയിട്ടുള്ള കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ റൂമൊക്കെ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി നീറ്റ് റൂമാണ്. പിന്നെ ഉള്ളത് നേരെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കേട്ടോ, ഹീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഞാൻ വരുമ്പോൾ തന്നെ കാണിച്ചു തന്ന ഒരു ബംഗ്ലാവ് എന്ന് പറഞ്ഞ ഈ ഒരു വില്ലൻ്റെ ഉള്ളിലോട്ടാണ് ഇപ്പം ഞാൻ കയറുന്നത്. ഓ സ്റ്റെപ്പ്, അതിൽ വലിയ സ്റ്റെപ്പുണ്ട്. സൈഡിലൂടെ വേറെ സെപ്പറേറ്റ് സ്റ്റെപ്പ് ഉണ്ടാക്കിയത്. ഇത് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. നമുക്കൊന്ന് ഉൾഭാഗം കണ്ടു നോക്കാം. വലിയൊരു ഏരിയ തന്നെയായിട്ട് കയറി വരുമ്പോൾ ചെയർ, ഒരു ടിഫൈ കാര്യങ്ങൾ തെറ്റുണ്ട്. പിന്നെ ഉണ്ട് റെസ്റ്റോറൻറ്റ്. ഒരു രക്ഷയില്ലാത്തൊരു ബംഗ്ലാവ് തന്നെയുണ്ടെന്ന് പറയാം. അതുപോലെ ഒരു ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഡൈനിങ് ഏരിയ, പിന്നെ റൈറ്റും ലെഫ്റ്റായിട്ടും ഓരോ റൂംസായിട്ട്. അത്യാവശ്യം വലിയ റൂമാണ്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്സ് ഉണ്ട്. കുളിക്കാൻ സെപ്പറേറ്റ് വരുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ്സ് വാഷ് ബേസ് എല്ലാം ഈ സൈഡിലുണ്ട് കേട്ടോ. ഹീറ്ററുണ്ട്. അതുപോലെ തന്നെ നേരെ ഇങ്ങോട്ട് പോയാലും
ഒരു അടിപൊളി വ്യൂയോട് കൂടി ഒരു ബെഡും, പിന്നെ ഇവിടെ വാഷ്റൂം ആൻഡ് ടോയ്ലറ്റ് ഇടാം. നിങ്ങൾ ഈ ഏരിയ റൂംസ് കണ്ടല്ലോ, മൂന്ന് റൂംസ് ആൻഡ് ഈ ബംഗ്ലാവ് പറഞ്ഞ ബാക്കിൽ ഡബിൾ റൂംസ് ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് കൂടുതലും ഇവിടെ ആൾക്കാരുടെ നിലവിൽ വന്നത് ഗെറ്റ് ടുഗദർ പാർട്ടി, അതുപോലെ റൈഡേഴ്സ്, പിന്നെ സ്കൂൾ മീറ്റ്, അങ്ങനത്തെ ആയിട്ടൊരു അത്യാവശ്യം വലിയ ഒരു ടീമൊക്കെ വരാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. വിത്ത് നല്ല ആംബിയൻസ് ആണ്, നല്ല ഇതാണ്. പിന്നെ ഇവരെ ട്രക്കിംഗ് എടുത്ത് പറയാം, കാരണം ഇവർ തന്നെ അവർ നമ്മൾ രാവിലെ 6 മണിക്ക് നമ്മളെ പിക്ക് ചെയ്ത് അവരെ വണ്ടി തന്നെ കൊണ്ടുപോയി ഒരു 2 മണിക്കൂറോളം നമ്മളെ ഏകദേശം എല്ലാ ഏരിയകളും കാണിച്ച് നമുക്ക് ഫുൾ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരും. എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ എടുത്ത് പറയേണ്ട സംഭവം ഈ ആംബിയൻസ് ആണ്. പിന്നെ മസനക്കുടി എന്ന് പറഞ്ഞാൽ ഊട്ടി പോകുന്നവർക്കും പിന്നെ മസനക്കുടി കാട് വഴി ആണ് കൂടുതൽ ആൾക്കാർ ഈ ഊട്ടി പോകൽ, കാരണം മൃഗങ്ങളെ കാണാനല്ല. ഈ ഇതിൻ്റെ ഉൾ ഏരിയകളിലോട്ടാണ് നമ്മൾ ഇവരെ ട്രക്കിംഗ് ആയിട്ട് കൊണ്ടുവന്ന്. അത്യാവശ്യം നല്ല വന്യമൃഗങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോർമെറ്ററികളുണ്ട് ഒരു 10 പേർക്കുള്ളത്. അതുകൂടി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ പേട്ടാ. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഡോർമെറ്ററി. ഈ കാണുന്ന പ്രകൃതിയിൽ കുളിച്ച കൊണ്ട് ഡോർമെറ്ററിയാണ് ഉള്ളത്. ഉള്ളോട്ട് കയറിയാൽ കയറി വരുമ്പോൾ ഇതുപോലെ ഒരു ഡബിൾ കോട്ട് ബെഡ് ഇഷ്ടം പോലെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും സാധാ ബാത്റൂമുണ്ട്. അത്യാവശ്യം പിന്നെ അടിപൊളിയൊരു ഡോർമെറ്ററി തന്നെയാണ്. ഈ ഒരു ഏരിയ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ ഡോർമെറ്ററി റൂംസ് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഇവർ ഇങ്ങനെ മസനക്കുടി ഊട്ടി ഭാഗത്തൊക്കെ പോകുന്നവർ മസ്റ്റ്, അതിപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് അങ്ങോട്ട് പോകണമെന്നില്ല, നിങ്ങൾക്ക് ഒരു വൈൽഡ് സ്റ്റേ, അതായത് മസനക്കുടി ഭാഗത്ത് ഒരു മൃഗങ്ങളെയൊക്കെ കണ്ട് സ്റ്റേ ചെയ്ത് ഒരു ഗെറ്റ് ടുഗദറോ പാർട്ടിയോ അല്ലെങ്കിൽ വേണ്ട കപ്പിൾസോ എങ്ങനെയെങ്കിലും നിങ്ങൾ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഈ സംഭവം ഉള്ളത്. പിന്നെ അത്യാവശ്യം പിന്നെ ഓണേഴ്സിനൊക്കെ പിന്നെ നല്ല മലയാളമാണ്, മലയാളികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ബുക്ക് ചെയ്തോളി, അത്യാവശ്യം സേഫ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. അപ്പം ഇവരെ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തോളി. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.